ഹായ് ഡെയിലി അപ്രിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്ളോഗാണ്. ഇവിടെ ഒരു ഡേ ട്രിപ്പ് മാതിരി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് മ്യൂണിക്കിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഹാംബർഗിൽ നിന്ന് നോർത്തായിട്ട് ല്യൂബക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ കമോൺ, ഇപ്പോൾ സമയം 12 മണിയായി. ഹായ് ഹായ്, നമ്മളിപ്പോൾ പുറപ്പെടാൻ പോവാണ്. എത്ര മണിക്ക് എത്തുമെന്ന് നോക്കാം. അപ്പോൾ പോകുമ്പോഴുള്ള ചില കാഴ്ചകളും എത്തിക്കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാം. ഹായ് പറഞ്ഞു കണ്ടപ്പോ ഹായ് പറയണ്ട. ഇന്ന് ഒരു 66 കിലോമീറ്റേഴ്സിലാണ് കാണുന്നത്. ഇപ്പൊ സമയം സമയം 12:30 ഒന്നരയാവുമ്പോ എത്തുമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഓട്ടോബാൻ അവോയ്ഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ ബുണ്ടസ്ട്രാസ് എന്ന് പറയും. അത് കുറച്ചുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രൈവാണത്. അപ്പൊ അതുകൊണ്ട് ബുണ്ടസ്ട്രാസ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ പോകുമ്പോഴുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മള് ല്യൂബക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ല്യൂബക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഈ സിറ്റി ഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്, നോർത്തേൺ ജർമ്മനിയിൽ. ഹാംബൂർഗിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു 60-65 കിലോമീറ്റേഴ്സേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അതിൻ്റെ ഓൾഡ് ടൗണിലേക്കാണ്. അപ്പോൾ ഈ പഴയ ടൗൺ ഒരു ഐലൻഡ് പോലെയാണ്, ഒരു തുരുത്ത് പോലെയാണ്. ഈ ഈ ടൗണിന് ചുറ്റും ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത് ആ ഒരു പുഴയുടെ പേര് ത്രാവേ എന്നാണ്. ഈ ത്രാവേ ഇതിനെ എൻക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഈ സിറ്റിനെ. അപ്പോൾ ഇതൊരു ഐലൻഡ് മാതിരിയുള്ള ഒരു ഫീലാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ നിറയെ ചെറിയ പാലങ്ങൾ, അത്ര വീതിയുള്ള പുഴയല്ല. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ നിറച്ചും പാലങ്ങളൊക്കെ ആയിട്ട്. കോസ്റ്റൽ സൈഡ് എന്ന് പറയുന്നത് ബാൾട്ടിക് സീ ആണ്. ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഈ പഴയ ടൗൺ മാത്രമാണ് വിസിറ്റ് ചെയ്യുന്നത്, വേറെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമ്മളങ്ങനെ പാർക്കിങ്ങിലെത്തി, ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. ഇങ്ങനെ നമ്മൾ ല്യൂബക്ക് സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ട് റൈഡിംഗ് ഉണ്ടെന്ന് കാണുന്നു. നമുക്ക് ഇന്ന് പറ്റുവാണെങ്കിൽ ഒരു ബോട്ട് റൈഡിംഗ് എടുക്കാം. ഇത് നമ്മുടെ ഗ്രൂപ്പ്. എന്നപ്പാ ഒരു ഹായ് പറഞ്ഞ്. ഞങ്ങളിപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ദ ന്യൂ പോർട്ട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ അവിടെ സീ ഫുഡ് ഡിഷസ് ആണ് കൂടുതലും. പക്ഷേ അതേസമയം വെജിറ്റേറിയൻ ഡിഷസും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് വന്നില്ല. വെജിറ്റേറിയൻ ഡിഷും നല്ലതായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷെ നല്ല വെയിറ്റിംഗ് ടൈം ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട്, പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഈ മെഡിറ്ററേനിയൻ
ഫ്ലേവേഴ്സ് കൊടുത്തിട്ടുള്ള ബേക്ക് ചെയ്ത കുസ്കുസും അതിൻ്റെ കൂടെ സ്വീറ്റ് പൊട്ടാറ്റോ പ്യൂരേ, പിന്നെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രൊക്കോളി. ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ട് നല്ലതായിരുന്നു, ഒരു ഡിഫറൻ. പിന്നെ കണേട്ടിന് ഓർഡർ ചെയ്തതായിരുന്നു ഈ പാസ്ത, അത് ടയറ്റലെ പാസ്ത വിത്ത് ആസ്പെറാഗസ്. പിന്നെ ട്രഫിൾ എന്ന് പറയുന്ന ഒരു കിഴങ്ങുണ്ട്, അപ്പോൾ അതിൻ്റെ ഷേവിങ്സ് ഇട്ടിട്ടുള്ള ഒരു പാസ്ത. അത് ഒരു വളരെ ഡിഫറെൻ്റ്. കൊള്ളാമോ? നമ്മൾ ലഞ്ച് കഴിച്ച് ഒന്ന് രണ്ട് പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പോകുന്നത് ഹോൾസ്റ്റൺ ടോർ അഥവാ ഹോൾസ്റ്റൺ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്കാണ്. അത് ഈ സിറ്റിയുടെ ഇതിൻ്റെ സിറ്റി ഗേറ്റ് ആണ്. ഇവിടെ രണ്ട് ഗേറ്റ്സ് ഉണ്ട് ഇതുപോലെ, വേറൊരെണ്ണത്തിൻ്റെ പേര് ബുർഗ് ടോർ എന്നാണ്. അപ്പോൾ ഇത് ഒരു ഗോത്തിക് കൺസ്ട്രക്ഷൻ ആണ്. അതും ഈ സിറ്റിയുടെ സിമ്പിളാണ് ഈ ഹോൾസ്റ്റൺ ടോർ. ഓൾസോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ് ല്യൂബക്ക്. ഇപ്പോൾ ഈ ഗേറ്റിന് അഭിമുഖീകരിച്ചിട്ട് ഒരു ചെറിയൊരു പാർക്ക് പോലെ വീതിയിൽ ദൂരത്തുനിന്ന് മെയിൻ റോഡിൽ ഈ ഗേറ്റ് കാണാൻ പറ്റും. രണ്ട് സൈഡും ഇതുപോലെ പുൽത്തകിടിയൊക്കെ ആയി ആൾക്കാർ അവിടെ റിലാക്സ് ചെയ്യുന്നു, വന്നിരിക്കുന്നു, മീറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇത് ഈ ഹോൾസ്റ്റൺ ടോറിൻ്റെ പുറകു വശമാണ്, മുന്നിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിപ്പോൾ പുറകു വശത്തു നിന്നാണ് ഞങ്ങൾ നടന്ന് അടുത്ത ഒരു സ്പോട്ടിലേക്ക് പോവാണ്. പോകുന്നത് റാറ്റ് ഹൗസ് ല്യൂബക്ക്. അതെന്താ വെച്ചാൽ ഈ സിറ്റിയിലെ ടൗൺ ഹാളിൻ്റെ ബിൽഡിംഗ്. അപ്പോൾ ടൗൺ ഹാളിൻ്റെ ബിൽഡിംഗ് പൊതുവേ ഇതുപോലൊരു സ്ക്വയർ ഒരു പ്ലാസ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ മുന്നിൽ തന്നെ ഇവിടെ വലിയൊരു സ്ക്വയറുണ്ട്, ഒരു മാർക്കറ്റ്. അപ്പോൾ അത് മാർക്കറ്റ് ല്യൂബക്ക്. ഇവിടെയാണ് സൺഡേ മാർക്കറ്റ്സ്, അല്ലെങ്കിൽ ക്രിസ്മസ് ടൈമിലാണ് ക്രിസ്മസ് മാർക്കറ്റ്. ലോക്കൽ മാർക്കറ്റ്സൊക്കെ പൊതുവേ ഇങ്ങനെയുള്ള പ്ലാസകളിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അത് പ്ലെയിൻ ആയിരുന്നു, അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്കൊരു നല്ല കാര്യമായി, പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ അവർക്കൊന്ന് ഓടി കളിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഈ മാർക്കറ്റിന് ചുറ്റിനും നിറയെ ഗോത്തിക് ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണത്.
കൂടാതെ നിറച്ചും കഫേസും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ആയിരുന്നു. അവിടെ പിള്ളേർ നല്ല കളിയായിരുന്നു. രണ്ടുപേരും നല്ല ഓട്ടം ചാട്ടം, പ്രാവിൻ്റെ പുറകെ ഓടുക, കൂവി വിളിച്ച് അവർക്ക് നല്ല ഹാപ്പി ആയി. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിൽ അവർ വളരെ ഹാപ്പി ആയി. അതുവരെ അവർ വണ്ടിക്കകത്ത് ബഗിക്കകത്ത് ഇരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഇറക്കി കളിക്കാൻ വിട്ടതിൽ നല്ല സന്തോഷമായി. അങ്ങനെ ഫുൾ എനർജി അവരവിടെ തീർക്കുമായിരുന്നു. പിന്നെ ലൂബക്ക് വേറൊരു കാര്യത്തിൽ കൂടെ ഫേമസ് ആണ്, മാർസിപ്പാൻ. വളരെ ഫേമസ് ആണ് ലൂബക്ക് മാർസിപ്പാൻ ഇൻഡസ്ട്രിയിൽ. മാർസിപ്പാൻ്റെ ബേസ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ബദാം പൊടിയും പഞ്ചസാരയും. അത് വെച്ചിട്ടാണ് ഈ ഒരു കൺഫെക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല വേരിയേഷൻസ് കിട്ടും. ചോക്ലേറ്റ് കോട്ടഡും പിന്നെ കാരമൽ കോട്ടഡ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് പല വേരിയേഷനും കിട്ടാനുണ്ട്. ഒതന്റിക് ആയിട്ടുള്ളത് ഈ രണ്ടാണ് ബേസ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുക. അപ്പോൾ ആൽമണ്ട് ഫ്ലോറിൻ്റെ തന്നെ ഫ്ലേവറാണ് അതിന് ശരിക്കും കിട്ടുന്നത്. പക്ഷെ ആൽമണ്ട് ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ അതിൻ്റെ പല വേരിയേഷൻസ് ക്രിസ്മസ് മാർക്കറ്റുകളിൽ വിൽക്കാൻ കിട്ടും. ഇപ്പോൾ കുറേ പല കഫേകളാണ് വാങ്ങാൻ കിട്ടുന്നത്. ഞങ്ങളും കുറച്ച് പല തരത്തിലുള്ള ഈ മാർസിപ്പാൻ ലൂബക്കിൽ നിന്ന് വാങ്ങിയായിരുന്നു. എല്ലാം ഒതൻറ്റിക് ടേസ്റ്റ് ആയിട്ടുള്ളതും വാങ്ങിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ബേക്ക് ചെയ്തിട്ടുള്ള മാർസിപ്പാൻ, പിന്നെ ചോക്ലേറ്റ് കോട്ടഡ് ആയിട്ടുള്ള, കാരമൽ കോട്ടഡ് ആയിട്ടുള്ള, അങ്ങനെ ഉള്ള പല വേരിയേഷൻസും ഞങ്ങൾ വാങ്ങിയായിരുന്നു. എനിക്ക് പേഴ്സണലി അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ളതും ബേക്ക് ചെയ്തിട്ടുള്ളതുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കുറച്ച് നേരം ടൗൺ സ്ക്വയറിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഒരു ഹാഫ് ഡേ എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു ഉച്ച 1:30-2 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് വൈകുന്നേരം 7-8 മണി വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതുവരെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ബോട്ട് ട്രിപ്പ് ഞങ്ങൾക്ക് ചെയ്തില്ല ത്രാവേ റിവറിലൂടെ. അവിടെ സമയം 6 മണി വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ട്രിപ്പ് 6 മണിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള സൈറ്റ് സീയിങ് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് 6 മണി കഴിഞ്ഞായിരുന്നു. സോ ഏറ്റവും നല്ലത് ഉച്ച സമയത്ത് ബോട്ട് ട്രിപ്പ് എടുത്ത് ബാക്കിയുള്ള ടൈമിൽ, ബാക്കിയുള്ള ഇതൊക്കെ ഓപ്പൺ ഏരിയാസ് ആയതുകൊണ്ട് ഓപ്പൺ ഏരിയാസിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ അതിനുവേണ്ട ടൈമിങ്ങിൻ്റെ പ്രോബ്ലം ഇല്ല. പക്ഷേ ഒരു ഡേ ട്രിപ്പിന് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യേണ്ട, ഞങ്ങളിപ്പോൾ ഓൾഡ് ടൗണിൽ മാത്രമേ പോയിട്ടുള്ളൂ, ആൽസ്റ്റാർട്ടിൽ. അപ്പോൾ അവിടെ മാത്രമല്ല ലൂബക്കിൻ്റെ പല ഭാഗത്തും പല പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് സൈറ്റ് സീയിങ്ങിന് പറ്റിയ ഏരിയ ഉണ്ട്, ടൂറിസ്റ്റിക് അട്രാക്ഷൻസ് ഉണ്ടെന്ന് കാണുന്നു. അപ്പോൾ മേ ബി ഒരു ഫ്യൂ വീക്സിന് ശേഷം ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു ഡേ ട്രിപ്പായിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റൽ ഏരിയ ഉണ്ട് ബാൾട്ടിക് സീഡ്, ത്രവമുണ്ട് എന്ന് പറയുന്ന ഏരിയയിൽ. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് വേറൊരു ദിവസം ഒന്നും കൂടെ ലൂബക്കിൽ വരാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഹാംബൂർഗിൽ താമസിക്കുകയാണെങ്കിലും എവിടുന്നെങ്കിലും ഹാംബൂർഗിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഞങ്ങളെന്തായാലും ആ ഒരു ദിവസം അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാണ്. ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ അങ്ങനെ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ്. ഒബ്വിയസ്ലി പിസ്സ പാസ്തയാണ് ഇന്നത്തെ ഡിന്നർ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള കുറച്ചുകൂടെ ട്രിപ്സിൻ്റെ വ്ളോഗുകൾ വരുന്നുണ്ട്. വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് റെസിപ്പി വീഡിയോസും വ്ളോഗ്സും ഇടാൻ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.